സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റവും എന്നാൽ അത് പുറത്തുനിന്ന് കഴിക്കാൻ മടി തോന്നുന്ന ഒരു ഐറ്റവും ആണ്. അപ്പൊ അത് നമ്മളത് വീട്ടിൽ തന്നെ ഈസി ആൻഡ് ക്രിസ്പി ആയിട്ട് തന്നെ എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പൊ അവൻ ആരാന്നല്ലേ നിങ്ങൾ ചോദിക്കണ? ഇവനാണ് താരൻ, നമ്മുടെ പാനിപൂരി. അപ്പൊ ഇത് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ. അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ആദ്യം പൂരിമാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ബൗളിൽ 1 കപ്പ് റവ, 2 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക. ഇതിന്റെ പാകമെന്ന് പറയുന്നത് ചപ്പാത്തി മാവിനെക്കാട്ടും കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി ആണ്. അതുപോലെ നന്നായി മാവ് നീ ചെയ്ത് കുഴച്ചെടുക്കുക, നല്ല സ്റ്റിക്കി കൺസിസ്റ്റൻസി ആകുന്നത് വരെ. അങ്ങനെ ഇപ്പോൾ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു നനഞ്ഞ ക്ലോത്ത് കൊണ്ട് മൂടിയിട്ട് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് പൂരിക്ക് വേണ്ട പാനിയും പുളിച്ചട്നിയും തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ജാറിൽ 1/2 കപ്പ് പുതിന, 1/2 കപ്പ് മല്ലിയില, 4 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 മുഴുവൻ നാരങ്ങനീരും, 1/2 ടീസ്പൂൺ ചാട്ട് മസാല, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായി ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇത് 1-2 വട്ടം അരച്ച് ഇതിൻ്റെ ജ്യൂസ് മാത്രം അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ to 3/4 ലിറ്റർ വരെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഈ ഒരു ടൈമിൽ ആവശ്യത്തിന് ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളുടെ പാനി ഇപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുളിച്ചട്നി തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ബൗളിൽ ലെമൺ സൈസിനെക്കാട്ടും കുറച്ച് വലിപ്പമുള്ള അളവിൽ പുളിയെടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് 1 20 മിനിറ്റ് നന്നായി സോക്ക് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നന്നായി പിഴിഞ്ഞ് പുളിയുടെ വേസ്റ്റ് ഒന്നുമില്ലാണ്ട് അരിച്ചെടുക്കാം. ഇനി ഇതൊരു പാനിലേക്ക് ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 8 ഡേറ്റ്സും 1/3 കപ്പ് അളവിൽ ശർക്കരയും ഇട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. നന്നായി ശർക്കരയൊക്കെ മെൽറ്റായി പുളി നന്നായി കുറുകി വരുന്ന ടൈമിൽ ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് നന്നായി കുറുകിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ പുളിച്ചട്നി നന്നായി കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയ ശേഷം നന്നായി അരച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ 1 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പൂരിമാവ് ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പൂരിമാവ് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പരത്തുമ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് കുറച്ച് പരത്താൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നന്നായി പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ സാധാ പൂരിയുടെ അതേ തിക്നെസ്സിൽ തന്നെ പരത്തിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള കട്ടറോ അല്ലെങ്കിൽ ഒരു ചെറിയ മൂടിയോ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബാക്കി വരുന്ന മാവും ഇതുപോലെ പരത്തി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നന്നായി ചൂടായ എണ്ണയിൽ ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് 2 സൈഡും നല്ലതുപോലെ ക്രിസ്പി ആകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക.
അങ്ങനെ ഇപ്പോൾ നല്ലതുപോലെ ക്രിസ്പി ആയിട്ടുണ്ട്. അതുപോലെ നല്ല ഗോൾഡൻ കളറിൽ തന്നെ നമുക്ക് പാനിപൂരി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇനി നമുക്കിതിന് വേണ്ട ഉരുളക്കിഴങ്ങ് സ്റ്റഫിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായി 2 പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് വേവിച്ച കടലയും 1 കപ്പ് സവാളയും 2 പച്ചമുളകും ആവശ്യത്തിന് മല്ലിയിലയും 1/2 ടീസ്പൂൺ മുളകുപൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. അപ്പൊ എല്ലാവരും നമ്മളുടെ റെസിപ്പി കണ്ടു എന്ന് തോന്നുന്നു. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കി ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടും നമ്മുടെ പാനിപ്പൂരി സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഹൈജീനിക് ആയിട്ട് പാനിപ്പൂരി എളുപ്പത്തിൽ തയ്യാറാക്കി കഴിക്കാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.